ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഫെയ്ത്ത് ഫോസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഈ നാളുകളിൽ നമ്മളെല്ലാവരും വീട്ടിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്, ക്വാറൻറ്റൈനിലാണ്. കുർബാന കാണാനും കുമ്പസാരിക്കാനും ഒന്നും നമുക്ക് യാതൊരു സാഹചര്യവുമില്ല. ഈ ഒരു കാര്യം പരിഗണിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രസ്താവന ഇറക്കിയായിരുന്നു. കുമ്പസാരിക്കാൻ പോകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസരത്തിൽ നമുക്ക് വീടുകളിലിരുന്ന് ആത്മീയമായ കുമ്പസാരം ചെയ്യാം. കാരണം വൈദികരുടെ അടുത്ത് നമുക്കിപ്പോൾ പോയി കുമ്പസാരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ എങ്ങനെ കുമ്പസാരിക്കും? ഈ നാളുകളിൽ എങ്ങനെ കുമ്പസാരിക്കാൻ സാധിക്കും? അതിനോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യം വീഡിയോയിൽ വന്നു. ഒത്തിരിയേറെ ആളുകൾ കണ്ടു. ഒത്തിരിയേറെ തെറ്റിദ്ധാരണ അതിന് പുറത്തുണ്ടായി. കുറേ പേര് എന്നോട് ചോദിച്ചു, പല പോസ്റ്റുകൾ വഴി എന്നോട് ഷെയർ ചെയ്ത് ചോദിച്ചു, കണ്ടു ഇപ്പോൾ അച്ഛന്മാരുടെ ആവശ്യമില്ലല്ലോ കുമ്പസാരിക്കാൻ, കണ്ടോ വൈദികരില്ലാതെ കുമ്പസാരിക്കാമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ പറഞ്ഞില്ലേ, ഇനി വൈദികരുടെ അടുത്ത് പോയിട്ട് കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ പൊതുവായിട്ടൊരു കൺഫ്യൂഷൻ വന്നു. ഓഹോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ, അപ്പോൾ പിന്നെ ഇനി വൈദികരുടെ ആവശ്യമില്ലല്ലോ, എന്തിനാ പിന്നെ വൈദികരുടെ അടുത്ത് പോയി കുമ്പസാരിക്കുന്നത്, നേരിട്ട് ദൈവത്തോട് കുമ്പസാരിച്ചാൽ പോരെ. ഈ ഒരു കാര്യം മാത്രം നമുക്കിവിടെ ഒന്ന് ചിന്തിക്കാം. കാരണം നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഒരു വൈദികൻ്റെ അടുത്ത് പോയി നമ്മൾ കുമ്പസാരിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം നമ്മൾ ദൈവസന്നിധിയിൽ അനുതപിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമുക്കറിയാം, കുമ്പസാരിക്കാനുള്ളതിനെക്കുറിച്ച് നമ്മളെല്ലാം വേദപാഠത്തിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ പാപങ്ങൾ ക്രമമായി ഓർത്ത് പാപങ്ങളെക്കുറിച്ച് അനുതപിച്ചതിന് ശേഷമാണ് നമ്മൾ പോയി കുമ്പസാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ അനുതാപം ദൈവസന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത പാപങ്ങളെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കുന്നുണ്ട്. ദൈവത്തോട് നമ്മൾ സോറി പറയുന്നുണ്ട്, ദൈവമേ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പാപങ്ങൾ, ഇനി ഞാൻ പാപം ചെയ്യില്ല, അത് ഞാൻ പരമാവധി പരിശ്രമിച്ചോളാം. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ അനുതപിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നമ്മൾക്ക് കുമ്പസാരിക്കാൻ സാധ്യതയില്ലാതിരിക്കെ വൈദികരുടെ ദൗർലഭ്യമുള്ള സമയത്ത് യാതൊരു തരത്തിലും നമുക്ക് കുമ്പസാരിക്കാൻ സാധിക്കാത്ത പക്ഷം ആത്മീയമായ അനുതാപം, ഇവിടെ കുമ്പസാരം പൂർണ്ണമാകുന്നു എന്നല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. മറിച്ച് ശ്രദ്ധിക്കുക, ഏറ്റവും അടുത്ത സമയത്ത് എനിക്ക് കിട്ടുന്ന ഏറ്റവും അടുത്ത സമയത്ത് ഞാൻ കുമ്പസാരിച്ച് കൊള്ളാം എന്ന വാഗ്ദാനം നൽകിയാണ് നമ്മൾ അനുദപിക്കുന്നത്. ഈ ഒരു കാര്യം വീഡിയോയിൽ നമുക്ക് സ്പഷ്ടമായിട്ട് കാണാം. പക്ഷെ പലരും അത് ചിന്തിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു വാഗ്ദാനം, ഒരു പ്രോമിസ് ചെയ്യുകയാണ്, ദൈവമേ എനിക്ക് കിട്ടുന്ന അടുത്ത അവസരത്തിൽ ഞാൻ കുമ്പസാരിച്ച് കൊള്ളാം, പക്ഷേ ഇപ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ യാതൊരു സാധ്യതയുമില്ല, ആയതിനാൽ ഞാൻ നിൻ്റെ അടുത്ത് ആത്മാവിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് അനുതപിക്കുന്നു. ഇതിനെക്കുറിച്ച് സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കുമ്പസാരം എന്ന കുദാശയിൽ സഭയുടെ മതബോധന ഗ്രന്ഥം 1457 ഖണ്ഡികയിൽ മാരകപാപം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും ആദ്യമായി കൗദാശികമായ പാപപ്രതി നേടാതെ അഗാധമായ മനസ്താപം തോന്നിയാൽ പോലും കുർബാന സ്വീകരിക്കരുത്. എന്നാൽ കുമ്പസാരിക്കാൻ പോകാനുള്ള സാധ്യതയില്ലാതിരിക്കുകയും കുർബാന സ്വീകരിക്കുന്നതിന് ഗൗരവമായ കാരണമുണ്ടായിരിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് കുർബാന സ്വീകരിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് കുർബാന സ്വീകരിക്കുന്നില്ല, നമ്മൾ ആത്മാവിൽ ഈശോയെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ബലഹീനരാണ്, നമ്മൾ എല്ലാ ദിവസവും ഒരു തരത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ പാപത്തിൽ വീണു പോയേക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് അനുതപിക്കുക, ആത്മീയമായ ആഴമായ അനുതാപം ഉണ്ടായിരിക്കുക, ആത്മാവിൽ കുമ്പസാരിക്കുക. നമ്മൾ ആത്മാവിൽ ഈശോയെ സ്വീകരിക്കുന്നത് പോലെ തന്നെ ആത്മാവിൽ കുമ്പസാരിക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. അതെങ്ങനെയാണ്? ഏറ്റവും അടുത്ത അവസരത്തിൽ ഞാൻ കുമ്പസാരിച്ചു കൊള്ളാം എന്ന നിയോഗം വെച്ചിട്ടാണ്. ഏറ്റവും അടുത്ത അവസരത്തിൽ ഞാൻ കുമ്പസാരിച്ചു കൊള്ളാം, അതാണ് നമ്മുടെ നിയോഗം. ആ പ്രോമിസ് ദൈവത്തിന് നൽകിയിട്ടാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്. അപ്പോൾ കുർബാന സ്വീകരണം നമ്മൾ ആത്മാവിൽ അരൂപിയിൽ സ്വീകരിക്കുമ്പോൾ അവിടെ പൂർണ്ണമാകുന്നില്ല, മറിച്ച് ശാരീരികമായിട്ട് നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോഴാണ് കുർബാന സ്വീകരണം പൂർത്തിയാകുന്നത്. അത് സാധിക്കാത്തപ്പോഴുള്ളൊരു പ്രതിവിധിയാണ് ആത്മാവിൽ സ്വീകരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ടൊരു വൈദികൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കാൻ സാധിക്കാത്തപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആത്മീയമായ ആഴത്തിലുള്ള ഒരു അനുതാപം. ആയതിനാൽ അവിടെ വൈദികൻ്റെ ആശീർവാദം ആവശ്യമില്ലെന്നല്ല, അവിടെ കുമ്പസാരം പൂർത്തിയാകുന്നത് എപ്പോഴാണ്? ഏറ്റവും അടുത്ത അവസരത്തിൽ ഞാൻ കുമ്പസാരിക്കുമ്പോഴാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ബോധ്യവും ധാരണയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ സഭ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ വായിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രബോധനമാണ് മതബോധന ഗ്രന്ഥത്തിൽ 1484 ഖണ്ഡികയിൽ. എന്താണ് കുമ്പസാരം? വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുപറച്ചിലും പാപമോചന ആശീർവാദവുമാണ്. വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുപറച്ചിലും പാപമോചന ആശീർവാദവുമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെ ആത്മീയമായിട്ട് നമുക്ക് കുമ്പസാരിക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും നല്ലത് കൂട്ടുകാരെ, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുൻപെങ്കിലും ഒരു 5 മിനിറ്റ് ആത്മശോധന ചെയ്ത് നോക്കുക. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഏതൊക്കെ പാപങ്ങൾ ചെയ്തു? ഞാൻ ഈശോയെ കാര്യമായിട്ട് സ്നേഹിച്ചോ? എനിക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. പാപം ചെയ്ത നമ്മൾ ദൈവത്തോട് ചെയ്ത പാപങ്ങൾക്ക് മാപ്പപേക്ഷിക്കുക. സഹോദരോട്, ചുറ്റുമുള്ളവരോട്, വീട്ടുകാരോട് ചെയ്ത പാപങ്ങൾ അറിഞ്ഞു പറയുന്ന ചെറിയ പാപങ്ങളാണെങ്കിൽ പോലും നമ്മൾ അവരോട് ഹൃദയത്തിൽ ക്ഷമയാചിക്കുക. എന്നിട്ടൊരു മനസ്താപ്രകരണം ചെല്ലുക. അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കുമ്പസാരത്തിനുള്ള ഒരുക്കം പോലെ ചെയ്യുക. കുറച്ച് സമയമെടുത്ത് നമ്മുടെ ജീവിതം ഒന്ന് അവലോകനം ചെയ്ത് ആത്മശോധന ചെയ്ത് ഏതൊക്കെ പാപങ്ങൾ ചെയ്തൊന്ന് ചിന്തിക്കുക. അതിനുശേഷം പാപങ്ങൾ ക്രമമായിട്ട് ഓർക്കുക. ഏതെങ്കിലും മാരക പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കുമ്പസാരത്തിൽ ഏറ്റുപറയാൻ മറന്നു പോകാതിരിക്കാൻ ആവശ്യമെങ്കിൽ അത് നമുക്ക് കുറിച്ചു വയ്ക്കാം, ആരെയും കാണിക്കാതെ. അതിനുശേഷം ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പപേക്ഷിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ആ പാപം ഞാൻ ചെയ്യുകയില്ല എന്നൊരു ദൃഢമായ ബോധ്യം നമുക്ക് വേണം. പലപ്പോഴും നമ്മൾ കുമ്പസാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനിയൊരു കുമ്പസാരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ചിലപ്പോൾ അലസാറുള്ളത് നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയത്തില്ല. നമ്മൾ കുർബാനയ്ക്ക് ശേഷമൊക്കെ ചൊല്ലിയിരുന്നത് പോലെ ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇനിയൊരു കുമ്പസാരിക്കാൻ എനിക്ക് സാധ്യതയുണ്ടോ എന്നറിയത്തില്ല. ആയതിനാൽ നമ്മൾ പറയുകയാണ് ദൈവത്തോട്, ദൈവമേ, ഞാൻ ഈ പാപാവസരത്തിൽ നിന്നും ഈ പാപ സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുമാറിക്കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വാഗ്ദാനം കൊടുക്കുന്നു, ഈശോയെ, ഞാൻ ഏറ്റവും അടുത്ത സമയത്ത് ഏറ്റവും സാധിക്കുന്ന രീതിയിൽ ഞാൻ അടുത്ത പ്രാവശ്യം കുമ്പസാരിച്ചു കൊള്ളാം. അതിനുശേഷം നമ്മൾ മനസ്സാപ്രകടനം ചൊല്ലുന്നു. ഇതിനൊരുക്കമെന്ന വണ്ണം 1-2 വചനഭാഗങ്ങൾ വായിക്കുന്ന ഒത്തിരി ഉത്തമമായിരിക്കാം. സങ്കീർത്തനം 51, സങ്കീർത്തനം 38, സങ്കീർത്തനം 143, ഇതൊക്കെ നമുക്ക് അനുതാപം ഉളവാക്കുന്ന വചനഭാഗങ്ങളാണ്. അതോടൊപ്പം തന്നെ മനസ്സാപ്രകടനം ചൊല്ലിയതിന് ശേഷം സങ്കീർത്തനം 32 വായിക്കുന്നതും ഒത്തിരി ഉപകാരപ്രദമായിരിക്കും. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു സാധ്യത നമ്മൾക്ക് തരുന്നത് വളരെ ഗൗരവമായ സാഹചര്യങ്ങളിലാണ്. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്? വളരെ ഗൗരവമായ കാര്യങ്ങളാൽ മാത്രം കുമ്പസാരിക്കാൻ സാധിക്കാത്തപ്പോൾ, ആസന്ന മരണരായവർ, വൈദികരെ കിട്ടാൻ യാതൊരു അവസരവുമില്ലാത്ത കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിലും വിശ്വാസികൾ വിശുദ്ധിയിൽ ഒരുങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മീയമായ അനുതാപം, ആത്മീയ കുമ്പസാരം ആഹ്വാനം ചെയ്യുന്നത്. ആയതിനാൽ ഇതുകൊണ്ട് കുമ്പസാരം വേണ്ട എന്ന് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല. പിന്നെ എല്ലാവരും ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, അച്ഛാ, ഫോണിൽ കൂടെ കുമ്പസാരിക്കാമോ? ഞാൻ ഫോൺ വിളിച്ച് പാപമൊക്കെ പറഞ്ഞോളാം, അച്ഛൻ എനിക്ക് ആശീർവാദം തന്നാൽ മതി. ഇനി ഞാനാണ് കുമ്പസാരിക്കുന്നതെന്ന് അച്ഛൻ ഉറപ്പില്ല, ഞാൻ വീഡിയോ കോൾ ചെയ്തോളാം. അച്ഛാ, എങ്ങനെയാലും എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഇപ്പോൾ നമുക്ക് സാങ്കേതിക വിദ്യകളൊക്കെ ഒത്തിരിയുണ്ട്, നമുക്ക് പലതരത്തിലുള്ള വീഡിയോ ചാറ്റിംഗ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർക്കുക, ഒരിക്കലും ഒരു കൂദാശ, പ്രത്യേകമായിട്ട് കുമ്പസാരം നമുക്ക് ഫോണിലൂടെ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ വായിച്ചതുപോലെ തന്നെ മതബോധന ഗ്രന്ഥം പറയുന്നത് പോലെ വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുപറച്ചിൽ, അവിടെ വ്യക്തി വേണം, ശാരീരികമായ സാന്നിധ്യം വേണം. ഓരോ കൂദാശയ്ക്കും ആവശ്യമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് മാറ്റർ ആൻഡ് ഫോം, ഒന്ന് വസ്തു, 2ാമത് ചട്ടം. ഇവിടെ വസ്തു എന്ന് പറയുന്നത് കുമ്പസാരിക്കുന്ന വ്യക്തിയാണ്, പുരോഹിതൻ്റെ ആശീർവാദമാണ് അതിൻ്റെ ചട്ടം. അത് രണ്ടും ആ സാന്നിധ്യത്തിൽ തന്നെ വെച്ച് വേണം അത് നിർവഹിക്കുവാൻ. അതുകൊണ്ട് ഫോണിക്കോടെയോ വീഡിയോ ചാറ്റിങ്ങിലൂടെ ഒരിക്കലും നമുക്ക് കുമ്പസാരം പൂർത്തിയാക്കാൻ സാധിക്കില്ല. വൈദികൻ്റെ ആശീർവാദം വേണമെന്ന് നമ്മൾ നിർബന്ധം പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനത്തിലും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം തിരുവചനങ്ങളിലും എല്ലാം കർത്താവ് പാപം മോചിക്കാനുള്ള അധികാരം പുരോഹിതർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പസ്തോലന്മാർക്ക് കൊടുക്കുന്ന ആ അധികാരവും അവകാശവും കൈമാറ്റം ചെയ്ത് പുരോഹിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പുരോഹിതൻ്റെ ആശീർവാദത്തിൽ പുരോഹിതൻ്റെ കഴിവിനാലല്ല. ഞാൻ കുമ്പസാരം കേൾക്കുമ്പോൾ ഞാൻ പറയുന്നില്ല ഞാൻ നിൻ്റെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് പറയുന്നില്ല, മറിച്ച് സഭയുടെ അധികാരം ഉപയോഗിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നിൻ്റെ പാപങ്ങൾ മോചിക്കുന്നത്. ആയതിനാൽ വൈദികരുടെ യോഗ്യതയല്ല, മറിച്ച് പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കർത്താവിൽ നിന്ന്, പിതാവിൽ നിന്നും, പുത്രനിൽ നിന്നും, പരിശുദ്ധാത്മാവിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട് സഭയിലൂടെ നൽകപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷയിലൂടെയാണ് പാപമോചനം നൽകുന്നത്. എന്നാൽ ഫോണിലൂടെ പറ്റില്ല, വീഡിയോ ചാറ്റിങ്ങിലൂടെയും പറ്റില്ല. വ്യക്തി വന്ന് വ്യക്തിപരമായിട്ട് സമഗ്രമായിട്ട് ഏറ്റുപറയണം. ഒപ്പം കുമ്പസാര രഹസ്യം വളരെ നിഷ്കർഷമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ്. നെറ്റിലും ഫോണിലും പറയുന്ന ഒരു കാര്യങ്ങളും ഒരിക്കലും സെക്യൂർ അല്ല എന്നൊരു കാര്യം നമുക്ക് ഓർമ്മിക്കാം. അതിനുള്ള പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ ആത്മീയമായ ആഴത്തിലുള്ള അനുതാപം കർത്താവിൻ്റെ സന്നദ്ധിയിൽ അനുതപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കട്ടെ. കർത്താവിന് നമുക്ക് വാക്കുകൊടുക്കാം, കർത്താവെ, കുമ്പസാരിക്കാൻ കിട്ടുന്ന ഏറ്റവും അടുത്ത അവസരത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് പോയി പാപമോചനം മേടിച്ചുകൊള്ളാം. ഇവിടെ വൈദികരുടെ ആവശ്യമില്ലെന്നുള്ളതല്ല, മറിച്ച് വൈദികരില്ലാത്തത് കൊണ്ട് എനിക്ക് കുമ്പസാരിക്കാൻ ഇപ്പോൾ സാധിക്കില്ല. ഞാൻ ആത്മാവിൽ അനുതപിക്കുന്നു, പാപത്തിൽ നിന്ന് വിട്ടുമാറാൻ തീരുമാനിക്കുന്നു. ഏറ്റവും അടുത്ത അവസരത്തിൽ ഞാൻ കുമ്പസാരിച്ചു കൊള്ളാം. നമുക്ക് അനുതപിച്ച് കർത്താവിനുള്ള സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാം. കുമ്പസാരവും കുർബാനയും നമുക്ക് ലഭ്യമാകാത്തത് കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം ശോഷിച്ചു പോകാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആത്മീയമായിട്ട് നമുക്ക് ഉന്മേഷത്തോടും ഉഷാറോടും കൂടിയിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.